ഒരു വീഡിയോ കൊണ്ടുവരികയുണ്ടായി ഇവിടെ എന്നിട്ട് അതിനകത്ത് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് അതിനകത്ത് രണ്ട് സ്ത്രീകളുടെ ശബ്ദമാണ് ഒരു സ്ത്രീകളെ ശബ്ദം മാത്രം എന്താ ശബ്ദത്തിൽ പറയുന്നത് റമലാനൊക്കെ വരികയാണ് ചൂടാണ് ഉഷ്ണ കാലാവസ്ഥയാണ് അപ്പോ ക്ഷീണവും തളർച്ചയും ഉണ്ടാകും അങ്ങനെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യുവാൻ പ്രയാസമാകും അപ്പോൾ ക്ഷീണവും തളർച്ചയും ഇല്ലാതിരിക്കാൻ അങ്ങനെ നല്ല നന്നായിട്ട് ഇബാദത്ത് ചെയ്യുവാൻ എന്ത് ചെയ്യണം യാ സോമത് അല്ലാ എന്ന് നൂറ്റി ഇരുപത്തി തവണ പറഞ്ഞ് കൈകളിലൂതി ശരീരമാസകലം തടവണം എന്നാൽ ക്ഷീണമോ തളർച്ചയോ ഉണ്ടാകുകയേ ഇല്ല എന്നാ പറയുന്നത് എന്ന് മാത്രമല്ല വല്ല ഒക്കെ നേരിട്ടാൽ യാ സൂറത്തു ഫാത്യ ഊതിയിട്ട് കൈകളിലൂതി ശരീരമാസകലം തടവുക എന്നാൽ അങ്ങനെ ക്ഷീണമോ തളർച്ചയോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സഹോദരങ്ങളെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ അള്ള എന്നുള്ള ആ വിളി ഉണ്ടല്ലോ ആ വിളി ഒരു സൂഫി ശൈലിയാണ് നബിയുടെ രീതിയല്ല സ്വഹാബത്തിന്റെ രീതിയല്ല പരിശുദ്ധ കുർആാനോ സഹിയായ തിരുസുന്നത്തോ പറയുന്ന രീതിയല്ല എന്ന് മാത്രമല്ല ഇങ്ങനെ യാ സമതി നൂറ്റി ഇരുപത്തിയഞ്ച് തവണ പറയുന്ന സംഭവം അങ്ങനെ ഇസ്ലാമിലില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഈ വീഡിയോക്കകത്തും അത് ഖുർആാനില് ഇന്ന അധ്യായത്തിൽ ഇന്ന ആയത്ത് ഇന്ന ആയത്തിൽ പറയുന്നു എന്നോ ഏർ നബിസല്ലാഹുഅലി വസ്ലമഇ ഇന്ന ഹദീസിൽ പറയുന്നു എന്നൊന്നും പറയുന്നില്ല അവരങ്ങോട്ട് തട്ടിവിടുക അപ്പോ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സൂക്ഷിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങള് അത് ഇസ്ലാം പഠിപ്പിക്കാത്ത സംഗതികള് ഇത്തരം സംഗതികൾ ചെയ്താൽ വിദഗത്താകും അനാചാരമാകും അതുകൊണ്ട് അനാചാരങ്ങളെ കരുതിയിരിക്കുക ഖുർആാനും സഹിയായി തിരുസുന്നത്തും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതിന് റബ്ബു തൗഫീക്ക് നൽകട്ടെ മുഹമ്മദ്